ഹായ് ഹോൾ. സന്തോഷം, ഹാപ്പിനെസ്. ജീവിതത്തിൽ നമ്മളെല്ലാവരും ഇന്നും ആഗ്രഹിക്കുന്ന കാര്യമാണ് എന്നും സന്തോഷത്തിൽ കഴിയാന്ന്. നമ്മൾ ഈ ജീവിതത്തിൻ്റെ ഓട്ടപ്പ ആഴ്ചയിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ? എന്തുവാ പറയുന്നുണ്ട്, ഇന്നിതാ പുതിയൊരു വർഷം നമുക്കായി തുറന്നു തരാണ്. കഴിഞ്ഞ ഒരു വർഷം അത് തന്നെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം നമ്മൾ എത്രത്തോളം ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ. വേറെ ഒന്നും വേണ്ട, ഒന്ന് ചിരിച്ചു കൊണ്ട് അല്ലെ മനസ്സമാധാനത്തോടു കൂടി എത്ര ദിവസം കഴിഞ്ഞു വന്നു. നമ്മൾ ഇത്രയൊക്കെ ആഗ്രഹിച്ചിട്ടും അതുപോലെ തന്നെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും നമ്മൾ ആ മനസ്സമാധാനം എന്നൊരു കാര്യം, സന്തോഷം എന്ന കാര്യം അധികവും നമുക്ക് ജീവിതത്തിൽ എടുക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം? എന്താ കാരണം? ആ കാരണമാണ് ഇനിയുള്ള എൻ്റെ വീഡിയോകൾ എനിക്കറിയാവുന്ന രീതിയിൽ, ഞാൻ കാണുന്ന കാഴ്ചകളിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും എനിക്ക് കട്ട സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ പുതിയൊരു ചാനലാണ്. അപ്പോൾ കുറച്ച് ഈ ആദ്യ വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് കുറ്റം കുറവൊക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, തുടർന്ന വീഡിയോയിൽ അതൊക്കെ ശരിയാക്കി എടുക്കാം. അപ്പോൾ ഭാഷയിൽ അതുപോലെ, ഇത് കാസർഗോഡ് ജില്ലയിലാണ്, ഞാൻ കാസർഗോഡുകാരനാണ്. അപ്പോൾ അതിൻ്റേതായ മലയാള ഭാഷയിലും ചില അക്ഷരങ്ങൾ ഉച്ചാരണത്തിൽ അതുപോലെ തന്നെ വാക്കുകളിലൊക്കെ പല വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ചോദിക്കാം. അതുപോലെ തന്നെ കുറച്ചുകൂടി വീഡിയോ ചെയ്യുമ്പോൾ ശരിയാവല്ലോ, ശരിയാക്കി എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ആ സന്തോഷം എന്ന കാര്യം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? കുറേ പൈസ ഉണ്ടാക്കി എന്ന് വെച്ചിട്ട് നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാൻ തോന്നും. ആ പൈസ കൊടുത്ത് വാങ്ങിക്കാനും പറ്റും. നമുക്ക് തന്നെ അറിയാം, കോടീശ്വരം മരക്കറിയാം, പക്ഷെ പൈസയിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്കത് പിന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എങ്ങനെയാണ് നമുക്ക് വേണ്ടതെന്നാണ് ഞാൻ ഇതിലൂടെ നമുക്ക് പറയുന്നത്. ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് നിർത്താം. അപ്പോൾ ആദ്യം ഈ സന്തോഷം എന്ന കാര്യം, നമ്മൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയുണ്ട്, സന്തോഷത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം എപ്പോഴും നമ്മൾ മറ്റുള്ളവരിൽ നിന്നായിരിക്കും നമ്മൾ ആഗ്രഹിക്കുക. മറ്റുള്ളവരെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യണം, മറ്റുള്ളവരെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കണം, ലവ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ നമുക്ക് വേണ്ടി എന്തൊക്കെ വിലപ്പെടുപ്പുള്ള സാധനങ്ങൾ വാങ്ങിച്ചു വെക്കും. അതുപോലെ തന്നെ അതിലൊക്കെ നമ്മൾ വിചാരിക്കുക അതിലൊക്കെ ആയിരിക്കും സന്തോഷമെന്ന്. പക്ഷേ നമ്മൾ കുറേ വർഷം മുന്നേ ആഗ്രഹിച്ചു വെച്ച പല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സ്വന്തമായിരിക്കും അല്ലേ? ചിലപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ, ചിലപ്പോൾ ബൈക്ക്, അതുപോലെ തന്നെ ഒരു കാമുകി, അതല്ലെങ്കിൽ തന്നെ നമ്മൾ പഠിത്തവുമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഇന്ന് അതൊക്കെ നേടിയിട്ടും നമ്മൾ അന്ന് വിചാരിച്ചു വെച്ചിരുന്ന കാര്യങ്ങളൊന്നും ഒത്തു വരാത്ത പല ആൾക്കാരും പെട്ടവരായിരിക്കും ഈ വീഡിയോ കാണുന്നത്, നിങ്ങളും ഞാനും. അപ്പോൾ അതങ്ങനെ വിട്ടാൽ ശരിയല്ല, അതും കൂടി ശരിയാക്കി എടുക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് നമുക്ക് എല്ലാവർക്കും കൂടി നമ്മൾ അഭിപ്രായം, നമ്മളെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്ത് പരസ്പരം നമുക്കതൊക്കെ മാറ്റി നല്ലൊരു നാളെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ തൊണ്ടൊക്കെ വളരെ ചെറിയൊരു പ്രശ്നമുണ്ട്, കാരണം വെച്ചാൽ ഞാൻ കുറേ പ്രിപ്പയർ ആയിട്ടൊന്നും വന്നല്ല, ഞാൻ കുറേ ആയി ഇതൊന്നും തുടങ്ങണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സമയം കാര്യങ്ങളും ഒത്തുമായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട്, നാളെ ഒന്നാം തീയതി, ഇന്ന് വൈകുന്നേരമാണ്. അപ്പോൾ ഇന്ന് തന്നെ തുടങ്ങാമെന്ന് വെച്ചിട്ട് ജോലിക്കിടയിൽ ഓടി വന്ന് എന്താ ഒരു കോട്ടയാണ് ഫോർട്ട്, കുമ്പള, ഇത് കുമ്പള ഫോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് കേട്ടിട്ടേ കുമ്പളക്കാരൻ ഷേണായി മമ്മൂക്കയുടെ മൂവിയിലൊക്കെ കേട്ട ആ നാടാണ്. ബാക്കിൽ സൺസെറ്റ് കഴിഞ്ഞുള്ളൂ. അതുപോലെ തന്നെ ആകാശമാണെങ്കിലും നോക്കി കുറേ പക്ഷികളും കാര്യങ്ങളും, ഒരു പോസിറ്റീവ് വ്യൂ ആണ് ഇപ്പോൾ ഇവിടെ കണ്ണാൽ കിട്ടാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യം, അപ്പോൾ നമുക്ക് ആ സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാം. മനസ്സിലായില്ലേ? നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാം. അഥവാ നമ്മൾ എത്രത്തോളം ഒരാൾ കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, അത് നമുക്ക് നമ്മൾ ആരൊക്കെ കെയർ ചെയ്യണോ, അല്ലെങ്കിൽ എല്ലാവരും കെയർ ചെയ്യാം, അതിന് കുഴപ്പമില്ല. നമുക്ക് സന്തോഷം നല്ല കാര്യം ചെയ്യുന്നതിന് ആരും എന്തെന്നൊന്നൊക്കെ ഇല്ല. നമുക്ക് ആരൊക്കെ കെയർ ചെയ്യാൻ പറ്റും അവരൊക്കെ കെയർ ചെയ്യാം, ആരെയൊക്കെ സ്നേഹിക്കാൻ പറ്റും അവരൊക്കെ സ്നേഹിക്കാം. അത് എത്രത്തോളമാണ് ആദ്യമായി നമ്മൾ തിരിച്ച് സ്നേഹം പ്രതീക്ഷിക്കുന്നവരുണ്ടാവുമല്ലോ, നമ്മളെ അമ്മ അച്ഛൻ, അതുപോലെ തന്നെ കൂട്ടുകാർ, അതുപോലെ തന്നെ എല്ലാവരും. നമ്മൾ ഏത് ലെവലിലുണ്ടോ അതനുസരിച്ച് നമുക്ക് താഴെ ആൾക്കാരുണ്ടാവും, മുകളിലെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ എന്താക്കുക, ആ രീതിയിൽ സ്നേഹിക്കാം.
ഞാൻ ജീവിതത്തിലേ ഉള്ളൂ ബായ്. അപ്പൊ അത് ഇങ്ങനെ വെറുതെ വെറുപ്പും വിദ്വേഷമൊക്കെ വെച്ച് ഇങ്ങനെ കളഞ്ഞു പിടിക്കാനുള്ള ഒന്നല്ല. അതിങ്ങനെ എക്സ്പോസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് അതിന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് അതിന് നമുക്ക് എത്രത്തോളം നല്ല ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്താൽ ജീവിച്ച് തീരായില്ലേ. കുറെ ജീവിക്കാനൊന്നുമില്ല, ചെറിയൊരു ഭൂമിയാണ്, ചെറിയ ചുരുങ്ങിയ കാലമുള്ളത്. വർഷമൊക്കെ എങ്ങനെ പോകുന്നതെന്ന് നമ്മൾ ഈ 2018 നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നത് ആ സന്തോഷം. അതുപോലെ തന്നെ സ്നേഹം, കെയർ, അതൊക്കെ നമുക്ക് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്കും കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഏത് കാര്യങ്ങളും വാങ്ങി, നമ്മൾ അധികവും നല്ല ഷർട്ട് ടീഷർട്ട് വാങ്ങിക്കുക, അതിലേ പെന്ന് ബുക്ക്, അതുപോലെ തന്നെ അത് ചെറിയ കാര്യങ്ങൾ, അതുപോലെ വലിയ കാര്യങ്ങൾ എന്ത് വാങ്ങിക്കുകയാണെങ്കിലും അത് നമുക്ക് സന്തോഷത്തിന് വേണ്ടിയായിരിക്കും. അത് വാങ്ങിക്കും, കിട്ടുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം, ഒരു മനസ്സ് സന്തോഷം ഉണ്ടല്ലോ. അതുപോലെ നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ കൂടെ നമുക്ക് നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് ഒന്നല്ലേ അത് തന്നെ വാങ്ങിക്കാൻ പറ്റുവാണല്ലോ വാങ്ങിക്കുക. എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ അത് ചെറിയൊരു കാര്യം കൂടി വാങ്ങിച്ച് മറ്റുള്ളവർക്ക് സമ്മാനിക്കുക. ഈ സമ്മാനം കൊടുക്കുന്നതിൻ്റെ അത് സർപ്രൈസ് ആയി കൊടുക്കണം, അവർ അപ്രത്യക്ഷമായിട്ട് കൊടുക്കണം, അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് കൊടുക്കണം. അപ്പോൾ അവരൊക്കെ മുഖത്ത് കാണുന്നൊരു ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് പേരൊന്നും എനിക്കറിയില്ല, അത് വല്ലാത്തൊരു ഫീലായിരിക്കും. അതുണ്ടെങ്കിൽ തന്നെ ഒരാഴ്ച നമുക്കിങ്ങനെ അടിച്ചു പൊളിക്കാൻ മനസ്സമാധാനം കിട്ടാനുള്ള ഒരു വകയായി. അപ്പോൾ രണ്ട് കാര്യമായി, ഒന്ന് സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുക, അതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് സമ്മാനിക്കുക. എന്താണ് ചെറിയ കാര്യമാണ്, ഒരു പെന്നാണെങ്കിലും. വീട്ടിൽ പോകുമ്പോൾ കുറച്ച് വീട്ടിൽ കുറേ കുട്ടികളൊക്കെ ഉണ്ട്, നമ്മളെ കുട്ടികളൊന്നാണല്ല, പെങ്ങന്മാരുടെയോ ചേട്ടന്മാരുടെയോ അതെല്ലാം അപ്പുറത്തെ വീട്ടിലെ ആരുമായിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ എടുക്കുക, അതൊക്കെ കൊണ്ടുപോയി അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ അമ്മയ്ക്കാണെങ്കിലും കൊണ്ടുപോയി കൊടുക്കുക. അതുപോലെ ഓരോ കാര്യത്തിലും അങ്ങനെ അവർ പ്രതീക്ഷിക്കാതെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ന് പറയാം, മൂന്നാമത്തെ കാര്യം ഞാൻ കുറേ നീട്ടുന്നില്ല, ഇപ്പം തന്നെ കുറേ. അപ്പോൾ മൂന്നാമത്തെ കാര്യം, എപ്പോഴും ഇത് വലിയൊരു സംഭവമാട്ടോ, എപ്പോഴും നിങ്ങൾക്ക് ഇത് തന്നെ ഉണ്ടേ തന്നെ ഒരുമാതിരി നല്ലൊരു നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. വേറെ ഒന്നുമല്ല, നമ്മൾ എപ്പോഴും പുഞ്ചിരിക്കുക. എപ്പം രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒന്നിച്ച് അനിയനും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ എണീക്കാതെ തന്നെ രാവിലെ എണീറ്റ് നമ്മളിപ്പോൾ ഇങ്ങനെ ഉറങ്ങിയെടുക്കായിരിക്കും. അല്ലെങ്കിൽ തന്നെ അവരെ നോക്കുന്നത് തന്നെ, ഞാൻ ആദ്യം ബാത്റൂമിൻ്റെ കാര്യം, റൂമിലൊക്കെ ആണെങ്കിൽ ബാത്റൂമിൻ്റെ കാര്യം, ഞാൻ അവിടെ പോകുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ തല്ലെന്നായിരിക്കും. എണീക്കുമ്പോൾ തന്നെ തല്ല തുടങ്ങും, അങ്ങനെയല്ല വേണ്ടത്. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു പുഞ്ചി പറ്റുവാണെങ്കിൽ ഗുഡ് മോർണിംഗ് നല്ല രീതിയിൽ ഒന്നെങ്കിൽ വിഷ് ചെയ്യാം. എന്നിട്ട് ഒരു തമാശയെ തന്നെ തുടങ്ങാം. എല്ലാം ആ രീതിയിലായിരിക്കും എപ്പോഴും എല്ലാവരോടും പുഞ്ചിരിക്കാം. കാണുന്നവരോടൊക്കെ ചെറിയൊരു പുഞ്ചിരി കൊടുക്കാതെ തന്നെ അവർക്ക് നമുക്കറിയാം നമ്മൾ കാണുന്ന പലരും പല മൂഡിലായിരിക്കും. അവർ ഇങ്ങോട്ട് തിരിച്ച് എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുക, നമ്മൾ പുഞ്ചിരിക്കുക. അവരതിനിപ്പോൾ അതിലിപ്പോൾ ദേഷ്യപ്പെട്ടു എന്നാണ് എന്തോ ആയിട്ട് നമുക്ക് കാര്യമല്ല, നമ്മൾ നമുക്ക് പറ്റുന്നില്ല. അവർ ഏത് രീതിയിൽ അത് എടുക്കും അത് നമ്മൾ കാര്യമാക്കണം. നമ്മളെ മനസ്സിലുള്ള കാര്യം നമുക്കറിയാം, നമ്മളെന്താണ് ചിന്തിക്കുന്നത് നമുക്കറിയാം. അവർക്ക് ചിലപ്പോൾ ആ സെക്കൻഡ് തൊട്ടായിരിക്കും നമ്മളറിയാം. പക്ഷെ നമുക്ക് ഇന്ന് നിങ്ങൾക്ക് എത്ര വയസ്സാണോ അത്ര ആയി നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് അറിയാം. അപ്പോൾ നമ്മളെ മനസ്സ് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ അത് തീർച്ചയായും 10 രൂപ ഒരാളെങ്കിലും അത് എടുത്താൽ മതി, നിങ്ങൾക്ക് അത് മതി അന്നത്തെ ദിവസത്തേക്ക്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ നിർത്താണ്. നിങ്ങളെല്ലാവരും കറക്റ്റ് സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. പിന്നെ എൻ്റെ ഭാഷ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യവും നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും കൂടി ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഷെയറും ചെയ്യുക എല്ലാവരും. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും, ഒരു നല്ലൊരു വർഷം ആശംസിക്കുന്നു. ഓക്കെ, ബൈ, സൈൻ ഔട്ട്.